നമസ്കാരം മറ്റൊരു സൂപ്പർ ക്ലാസ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് സൂപ്പർ ക്ലാസ് എന്ന് ഞാൻ ഇന്ന് നിങ്ങൾ പറയുകയാണ് അല്ലേ സൂപ്പർ ക്ലാസ് ഒന്നുമല്ല സൂപ്പർ ക്വസ്റ്റ്യൻ ആണ് മീൻസ് വലിയ ബുദ്ധിമുട്ടില്ലാത്ത എൻട്രൻസിന് ചോദിക്കുന്ന ഒരു അടിപൊളി ചോദ്യം ഫ്രം ട്രിഗണോമെട്രി ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചേക്കണം നല്ല ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ട്രിഗണോമെട്രിയിൽ നിന്ന് ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് കേട്ടോ പല രീതിക്കൂടെയുള്ളത് ചെയ്യാനുള്ളത് ട്രിക്സുകൾ എല്ലാ രീതിക്കൂടെയുള്ള ഒരു വലിയൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് ട്രിഗണോമെട്രി നല്ല രീതിയിൽ കൂടെ നിങ്ങൾക്ക് പറയാം ഒത്തിരി പഠിക്കാനുണ്ട് ഫോർമുല ആണ് ഫുൾ ഏത് പ്രോബ്ലം ചെയ്യണോ ഒരു ഫോർമുല അതിൻ്റെ പിന്നിൽ കാണും അത് അറിഞ്ഞെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എക്സാമിന് വളരെ വെയിറ്റേജ് ഉള്ളതാണ് എൻട്രൻസുകൾക്ക് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇതിനെ മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എൻട്രൻസേ ചിലപ്പോൾ മിസ്സായി പോകാം അതുകൊണ്ട് ഒരു കാരണവശാലും മിസ് ചെയ്യരുത് മാക്സിമം പഠിക്കുക പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട് സൂപ്പർ ക്ലാസ് കോഴ്സ് ഉണ്ട് മൂന്ന് സബ്ജക്റ്റും തരുന്നുണ്ട് അടിപൊളിയായിട്ട് പഠിപ്പിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ കൂടെയുള്ള ക്ലാസ്സുകളായിരിക്കും തരുന്നത് ജോയിൻ ചെയ്യാം ഏറ്റവും നല്ല ക്ലാസ്സുകൾ തന്ന് നിങ്ങൾക്ക് ഏറ്റവും ഒരു എൻട്രൻസിന് നല്ല രീതിയിൽ കൂടെ പെർഫോം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തിപ്പെടുത്തുക ഓക്കെ അപ്പോൾ അതിനുവേണ്ടി ജോയിൻ ചെയ്യാൻ നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്ത വാട്സപ്പിൽ മെസ്സേജ് ജോയിൻ ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാം സമയം കളയണ്ട ഓക്കെ ഇഫ് ടാൻ എ ഈക്വൽ 1/2 ടാൻ ബി ഈക്വൽ 1/3 എ പ്ലസ് ബി ഈക്വൽ ഡാഷ് ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ ടാൻ എ തന്നിട്ടുണ്ട് ടാൻ ബി തന്നിട്ടുണ്ട് എ പ്ലസ് ബി എത്ര ആണെന്ന് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ആംഗിളുണ്ട് ഇവിടെ ഒരു ആംഗിളുണ്ട് ഈ രണ്ട് വാല്യൂസുകൾ വരുന്ന രീതിയിൽ കൂടെ എയും ബിയും തമ്മിലുള്ള സമ്മിത്രമായിരിക്കണം ഇഷ്ടമുള്ള ആംഗിൾ വന്നു കഴിഞ്ഞാൽ ടാനയുടെ വാല്യൂ ഇങ്ങനെ വരുന്നത് അപ്പോൾ എയും ബിയുടെ ആഡ് ചെയ്യുമ്പോൾ ഒരു ആൻസറുണ്ട് ആ ആൻസർ കറക്റ്റ് ആയെങ്കിൽ ടാനയുടെ വാല്യൂ ടാൻ ബിയുടെ വാല്യൂ 1/2 1/3 കിട്ടുന്നുള്ളൂ അതാണ് ഉദ്ദേശം അപ്പോൾ എ പ്ലസ് ബിയുടെ വാല്യൂ ആ രണ്ട് ആംഗിൾസിൻ്റെയും കൂടെ സമ്മിത്രമാണെന്നാണ് അപ്പോൾ നമ്മളിവിടെ ചെയ്ത് തുടങ്ങേണ്ടതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് എങ്ങനെയാണ് നമുക്ക് ഇത് ആൻസർ കിട്ടാൻ വേണ്ടി സ്റ്റാർട്ടിങ് അതാണ് ഇവിടുത്തെ ഒരു മറ്റൊരു പ്രശ്നം അപ്പോൾ നമ്മൾ തുടങ്ങേണ്ടത് വി ഹാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ വി ഹാവ് എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഇത് പഠിച്ചു കഴിയുമ്പം നമുക്ക് പറയാൻ പറ്റും എനിക്കറിയാം ഓക്കെ അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബിയിൽ നിന്ന് വേണം ഈ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെ ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാം ടാൻ എ പ്ലസ് ടാൻ ബി ഡിവൈഡഡ് ബൈ 1 - ടാൻ എ ടാൻ ബി എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല അല്ലേ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നായിരിക്കും ചിലപ്പോൾ പഠിച്ചിരുന്നത് കേട്ടോ അതിൽ കാര്യമില്ല ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ആണെങ്കിൽ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ബൈ 1 - ടാൻ എക്സ് ടാൻ വൈ ഓക്കെ ലോജിക്കാണ് പഠിക്കേണ്ടത് വേരിയബിൾ ആയാലും പ്രശ്നമില്ല ലോജിക്ക് എനിക്കറിയാം അതിൻ്റെ ആ കണ്ടീഷൻ അറിയാം അതിൻ്റെ ഫോം അറിയാം അതാണ് പഠിക്കേണ്ടത് അല്ലാതെ കാണാതെ പഠിച്ച് വേരിയബിൾ മാറിയാൽ എനിക്കറിയില്ല അതൊരു പഠിത്തമല്ല നമ്മൾ വേരിയബിൾ ആര് വന്നാലും നമ്മളതിൻ്റെ ആ ലോജിക്ക് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ആര് മാറിയാലും നമുക്ക് പറയാൻ പറ്റണം ഓക്കെ അപ്പോൾ ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല നമ്മൾ അങ്ങോട്ട് എഴുതി ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഓഫ് എ പ്ലസ് ബിയുടെ ഫോർമുല എല്ലാവർക്കും അറിയാവില്ല അല്ലേ ടാൻ എയ്ക്കും ടാൻ ബിക്കും ഒക്കെ ഉണ്ട് ഈ വാല്യൂസുകൾ കൊടുക്കുമ്പോൾ ന്യൂമറേറ്റർ കിടക്കുന്ന ടാൻ എ എത്രയാണ് 1/2 അപ്പോൾ 1/2 പ്ലസ് ടാൻ ബി എത്രയാണ് 1/3 ബൈ 1 - 1/2 ഇൻറ്റു 1/3 ഫസ്റ്റ് ഓക്കെ ആണല്ലോ അപ്പോൾ ഇതാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ നമുക്ക് ഒന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡൊക്കെ അതേപോലെ നോക്കി എഴുതാം കേട്ടോ റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു സ്റ്റെപ്പ് കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് മീൻസ് ന്യൂമറേറ്റർ അതേപോലെ എഴുതുവാണേ 1/2 പ്ലസ് 1/3 അതേപോലെ എഴുതി ഇവിടെ 1 - 1/2 ഇൻറ്റു 1/3 എന്ന് പറയുമ്പോൾ 1 - 1 ഓക്കെ 2 - 3 - 6 നമുക്ക് ഇങ്ങനെ രണ്ട് ഫ്രാക്ഷൻസുകൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കിട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇനി നമ്മൾ എന്ത് ചെയ്യണം മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻറ്റു ചെയ്യുന്നത് അല്ലേ അപ്പോൾ എങ്ങനെ വരും 3 - 1 - 3 2 - 1 - 2 ബൈ 2 - 3 - 6 ബൈ ഇവിടെ വരുമ്പോൾ 1 ഒന്ന് 1/1 എന്ന് എഴുതി മെത്തേഡ് ഓഫ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ 6 - 1 - 6 - 1/6 ആൻസർ വരുമ്പോൾ 5/6 ശരിയല്ലേ 3 + 2 - 5/6 ഇവിടെ വരുമ്പോൾ 6 - 1 അതും 5/6 അയ്യോ ന്യൂമറേറ്റർ ഇങ്ങോട്ട് എന്തായി സെയിം ആയി 5/6 - 5/6 ബിക്കംസ് 1 ഓക്കെ രണ്ട് സെയിം ആയി കഴിഞ്ഞപ്പോൾ 1 ആയി ഇതാരാ ടാൻ ഓഫ് എ പ്ലസ് ബി ഈക്വൽ ടു 1 ടാനിൻ്റെ ഏത് ഡിഗ്രിക്കാണ് 1 ആകാറുള്ളത് ടാൻ ഓഫിനുള്ളിൽ ഏത് ആംഗിൾ വരുമ്പോഴാണ് ഈക്വൽ ടു 1 എന്ന് എഴുതാറുള്ളത് 45 അപ്പോൾ ഈ എ പ്ലസ് ബിയുടെ പ്ലേസിൽ ആര് വന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ 45 ദെർഫോർ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ആരെന്നാണ് 45 ഡിഗ്രി നോക്കുമ്പോൾ അവിടെങ്ങും ഇല്ല അവിടെ റേഡിയനാണ് അപ്പോൾ 45 ഡിഗ്രിയുടെ റേഡിയൻ എല്ലാവർക്കും അറിയാം 5/4 ഓക്കെ അപ്പോൾ നല്ലൊരു ക്വസ്റ്റ്യൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നിങ്ങൾക്കൊരു പ്രോബ്ലം തന്നാൽ നിങ്ങളത് ചെയ്യാൻ മനസ്സിലാക്കി പഠിക്കണം ഒരു ബോറിങ്ങും ഇല്ലാതെ ഞാൻ മാക്സിമം ബോറിങ് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചുമ്മാ ഒരു ആക്ഷനെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ഞാൻ അത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കാരണം
നമ്മുടെ മനസ്സിലുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതലൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാതിരിക്കാനും മനസ്സിലാവാൻ വേണ്ടിയിരിക്കുള്ള പല ഭാഷകളും പല വാക്കുകളും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ഒക്കെ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ.